നമസ്കാരം. മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം സോഷ്യൽ മീഡിയകളിൽ വളരെയധികം വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം നടക്കുന്നത് വ്യാജ പ്രചാരണമാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇതിന് മറുപടിയുമായി ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് ജി വാര്യർ രംഗത്തെത്തി. മുഖ്യമന്ത്രി തള്ളിപ്പിടിച്ചാൽ ഡാം പൊളിയാതെ ഇരിക്കുമോ? മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് അനാവശ്യ ഭീതി പരത്തുന്നു എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ ആവശ്യമുള്ള ഭീതി എന്താണ്, അനാവശ്യ ഭീതി എന്താണ് എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി പറയണം. കാലാവസ്ഥാ വ്യതിയാനം മൂലം കാലം തെറ്റി വരുന്ന അതിതീവ്ര മഴയും മേഘസ്ഫോടനങ്ങൾ പോലെ കേട്ടുകേൾവിയില്ലാത്ത ദുരന്തങ്ങളുമാണ് കേരളം നേരിടുന്നത്. അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ചില ആളുകൾ കൂടി ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകമായ എന്തെങ്കിലും പ്രശ്നം ഈ അടുത്ത കാലത്ത് സംഭവിച്ചതിന്റെ ഭാഗമായിട്ടല്ല. സോഷ്യൽ മീഡിയ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാമെന്നതുകൊണ്ട് അതിലൂടെ തെറ്റായ പ്രചരണം അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. നാട്ടിൽ ഭീതി പരത്താനുള്ള ശ്രമമാണിത്. ഇത് നിയമപരമായി നേരിടുമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ഏതെങ്കിലും വസ്തുതയുടെ അടിസ്ഥാനത്തിലല്ല ഈ പ്രചരണങ്ങൾ വന്നിട്ടുള്ളത് എന്നും ഇപ്പോൾ ഉടനെ മുല്ലപ്പെരിയാർ ഡാമിന് അപകടം വരാൻ പോവുകയാണ് എന്ന ചിത്രം നൽകുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അത്തരത്തിലുള്ള ഒരാപത്തും അവിടെ നിലനിൽക്കുന്നില്ല. തമിഴ്നാട് എല്ലാ പ്രശ്നങ്ങളിലും നമ്മുടെ ആവശ്യങ്ങളുമായി സഹകരിച്ചു പോകുന്ന ഒരു സംസ്ഥാനമാണ്. അവരുമായി നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. വ്യത്യസ്ത നിലപാടുകൾ ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതാണ്. അനാവശ്യമായി ഭീതി പരത്തുന്ന ഇത്തരം കൂട്ടരെ നിയമപരമായി നേരിടുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. ഇതിന് മറുപടി നൽകിയ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. മുഖ്യമന്ത്രി തള്ളിപ്പിടിച്ചാൽ ഡാം പൊളിയാതെ ഇരിക്കുമോ? മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ച് അനാവശ്യ ഭീതി പരത്തുന്നു എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ ആവശ്യമുള്ള ഭീതി എന്താണ്, അനാവശ്യ ഭീതി എന്താണ് എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി പറയണം. കാലാവസ്ഥാ വ്യതിയാനം മൂലം കാലം തെറ്റി വരുന്ന അതിതീവ്ര മഴയും മേഘസ്ഫോടനങ്ങൾ പോലെ കേട്ടുകേൾവിയില്ലാത്ത ദുരന്തങ്ങളുമാണ് കേരളം നേരിടുന്നത്. മാറി മാറി ഭരിച്ച ഇടതുവലതു സർക്കാരുകൾ പരിസ്ഥിതിയെ ക്വാറി മാഫിയകൾക്ക് തീരെഴുതി പശ്ചിമഘട്ടത്തെ ഒന്നാകെ ദുർബലപ്പെടുത്തിയതിന്റെ ഫലമാണ് ഓരോ മഴക്കാലത്തും ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകളും തോത് വർദ്ധിച്ചു വരുന്ന ഭൂമി കുലുക്കങ്ങളും. ഓരോ മഴക്കാലത്തും ജലനിരപ്പ് ഉയരുമ്പോൾ പണിതിട്ട് ഒന്നേക്കാൽ നൂറ്റാണ്ടായ മുല്ലപ്പെരിയാർ അണക്കെട്ട് മധ്യ കേരളത്തിലെ ജനതയ്ക്ക് ഒരു ഭീതിയായി മാറുന്നത് ഈ സാഹചര്യത്തിലാണ്. അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നതിന് പകരം അത് ചൂണ്ടിക്കാട്ടുന്നവരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് ഫാസിസമാണ്. ഇത് ചൈനയോ ക്യൂബയോ താലിബാന്റെ അഫ്ഗാനിസ്ഥാനോ ഒന്നുമല്ല. കേസെടുക്കും, മൂക്ക് ചെത്തുമെന്നൊക്കെയുള്ള ഭീഷണി കയ്യിൽ വെച്ചാൽ മതി. കുറഞ്ഞപക്ഷം ഈ വിഷയത്തിൽ ഇടതുമുന്നണിയുടെയോ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വി എസ് അച്യുതാനന്ദന്റെയും അന്നത്തെ വകുപ്പ് മന്ത്രി എൻ കെ പ്രേമചന്ദ്രന്റെയും നിലപാടുകളും അവർ സുപ്രീം കോടതിയിൽ വരെ ചെന്നെടുത്ത നിലപാടുകളും പിണറായി വിജയൻ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അതല്ല, കേരളത്തെ നെടുകെ പിളർന്ന് കേരളമേ ഇല്ലാതാക്കി കേരള സംസ്ഥാനത്തിന്റെ അവസാന മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കാനാണ് ശ്രമമെങ്കിൽ ഭീഷണി തുടരാം. ഈ വിഷയത്തിൽ ഇതുവരെ പറഞ്ഞതിലും കൂടുതലായി തുടർന്നും വസ്തുതകൾ പറയാനാണ് തീരുമാനം. അതിന് കേസെടുക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ ആദ്യത്തെ കേസ് എന്റെ നേരെ തന്നെയാകാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. ഇങ്ങനെയാണ് വിഷയത്തോട് സന്ദീപ് വാര്യർ അതിരൂക്ഷമായി പ്രതികരിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.